നമസ്കാരം. എഫ് ഐ ആറിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വണ്ടിപ്പെരിയാറിൽ അമ്മയെയും മകളെയും ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ രണ്ടാം പ്രതി ജോമോനെ കോടതി റിമാൻഡ് ചെയ്തു. 7 ദിവസം പ്രായമായ കുഞ്ഞിനെ ഓട്ടോയ്ക്കുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾ ഭരണത്തിലെത്തുമ്പോൾ അത് പിൻവലിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് കോടതി. ഈ വാർത്തകൾ ഇന്ന് എഫ് ഐ ആറിൽ വിശദമായി ഉണ്ടാകും. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകളിലേക്ക്. നാഗർകോവിലിൽ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ തള്ളുകയായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ കുഴൽക്കിണറിൽ വീണ 4 വയസ്സുകാരിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിണർ നിർമ്മിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്ത്. കൊല്ലം ഡീസന്റ് മുക്കിലെ സ്വർണ്ണക്കടകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ. ദൃശ്യങ്ങൾ കടയുടമ അന്വേഷണ സംഘത്തിന് കൈമാറി. ആത്മഹത്യാ നിരക്കിൽ കേരളം മുൻപിൽ. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. നാഗർകോവിലിൽ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അർജുൻ രാജിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അർജുനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ തള്ളുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അർജുൻ രാജിന്റെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. നാഗർകോവിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ അർജുൻ രാജിന്റെ മൃതദേഹം ആൽവാമൊഴിയിലെ താമസ സ്ഥലത്തിനടുത്തുള്ള റെയിൽവേ പാളത്തിലാണ് കണ്ടെത്തിയത്. സംഭവ സ്ഥലത്തു നിന്നെടുത്ത മൃതദേഹത്തിന്റെ ഫോട്ടോകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. അർജുൻ രാജിനെ ആരോ അടിച്ചു കൊന്ന ശേഷം മൃതദേഹം റെയിൽവേ പാളത്തിൽ തള്ളിയതാണെന്നാണ് കേസ് അന്വേഷിക്കുന്ന ആൽവാമൊഴി പോലീസ് പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. CI വേൽമണി, SI രഘുരാജ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. വ്യാഴാഴ്ച രാവിലെ 6:30 നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. സംഭവത്തെക്കുറിച്ച് അർജുൻ രാജുവിന്റെ കോളേജിലെ സഹപാഠികൾ നൽകുന്ന വിവരം ഇങ്ങനെ. ബുധനാഴ്ച രാത്രി അർജുൻ രാജു ഉൾപ്പെടെയുള്ള 5 സുഹൃത്തുക്കൾ താമസിക്കുന്ന മുറിയിൽ ഒരു പാർട്ടി നടന്നു. പാർട്ടിക്കിടെ അശോക് എന്ന വിദ്യാർത്ഥിയും അർജുൻ രാജുവുമായി വഴക്കുണ്ടായി. പിണങ്ങിയ അർജുൻ രാജ് റെയിൽപാളത്തിന് സമീപത്തേക്ക് പോയതായാണ് സൂചന. പിന്നെ അർജുൻ രാജിനെ ആരും കണ്ടിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ നൽകിയ മൊഴി. അതേസമയം ചില സീനിയർ വിദ്യാർത്ഥികളും അർജുൻ രാജുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. അർജുൻ രാജിന്റെ വീട്ടു സാധനങ്ങൾ ചില സീനിയർ വിദ്യാർത്ഥികൾ അടിച്ചു തകർത്തിരുന്നതായി അമ്മ ഉഷ പറഞ്ഞു. അവിടെ താമസിച്ച പിള്ളേരും ആരും ഉണ്ടായിട്ട് വഴക്കുണ്ടായ ഉടനെ ഈ ഇവൻ്റെ സാധനങ്ങളൊക്കെ പിള്ളേർ ഒത്തിരി സാധനം ഇവിടുന്ന് വീട്ടു സാധനം കൊണ്ടുപോയി ഉണ്ടായിരുന്നു. എല്ലാം തല്ലി പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. അന്നേരം പിള്ളേർ പറഞ്ഞ് അതിന് പരാതി കൊടുക്കാൻ പരാതിയായിട്ട് കൊടുത്തായിരുന്നു. അത് പോലീസുകാരത് കേസാക്കിയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ ഉണ്ണിക്കുട്ടന് ഏതാണ്ട് അപകടമുണ്ടായി. ഇത്രയും മാത്രം അറിയാം. അർജുൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സഹപാഠികളായ എറണാകുളം സ്വദേശി അഖിൽ, കൊല്ലം സ്വദേശികളായ ആകാശ്, കിരൺ, ആലപ്പുഴ സ്വദേശി ദീപു എന്നിവരുൾപ്പെടെ 9 മലയാളി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ നാട്ടിലെത്തിച്ച അർജുൻ രാജിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പന്തളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വണ്ടിപ്പെരിയാറിൽ അമ്മയെയും മകളെയും ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ രണ്ടാം പ്രതി ജോമോനെ കോടതി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച 1 പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച കേസിൽ ജോമോനെതിരായ വിചാരണ ഇനി കോടതിയിൽ ആരംഭിക്കും. 2007 വണ്ടിപ്പെരിയാർ സ്വദേശിനികളായ മോളിയെയും മകൾ നീനുവിനെയും ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ബുധനാഴ്ച 1 പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച തൊടുപുഴ 2 അഡീഷണൽ സെഷൻസ് കോടതിയാണ് 2 പ്രതി രാജേന്ദ്രനെ അടുത്ത മാസം 7 റിമാൻഡ് ചെയ്തത്. എന്നാൽ നേരത്തെ ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾക്കിന് കോടതി ജാമ്യം നൽകില്ലെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. പകരം കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കും. 1 പ്രതി രാജേന്ദ്രൻ ചെയ്ത ഏതാണ്ട് എല്ലാ കുറ്റകൃത്യങ്ങളും ജോമോനും ചെയ്തിരുന്നു. രാജേന്ദ്രൻ നീനുവിനെ കടന്നാക്രമിച്ച സമയത്ത് തന്നെ ജോമോൻ കട്ടിലിൽ തളർന്നു കിടന്നിരുന്ന മോളിയെ ബലാത്സംഗം ചെയ്തിരുന്നു. ഇതിനുശേഷം രണ്ടുപേരെയും വാക്കത്തേക്ക് തുരുതരെ ആദ്യം വെട്ടിയതും ജോമോനായിരുന്നു. രണ്ടുപേരുടെയും മൃതശരീരങ്ങളിലും ജോമോൻ ലൈംഗിക അതിക്രമണം നടത്തിയിരുന്നതായും പോലീസിന് ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിനാൽ ഇയാൾക്കെതിരായ വിചാരണ നടപടികൾ കോടതിയിൽ നടന്നിരുന്നില്ല. ഇക്കാലം അത്രയും ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ഭാര്യാപിതാവ് അടക്കമുള്ള ബന്ധുക്കളായിരുന്നുവെന്ന് ജോമോൻ പോലീസിനോട് പറഞ്ഞു. പാലാക്കടുത്തും മറ്റ് പല സ്ഥലങ്ങളിലുമായി പാറമടകളിലായിരുന്നു ഒളിവ് ജീവിതം. അനുജനും ചിറ്റമ്മയുമൊക്കെ കേസ് നടപടികൾ അപ്പപ്പോൾ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. ജോമോൻ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഭാര്യയും മക്കളെയും ബന്ധുക്കൾ ഒളി സങ്കേതങ്ങളിലും എത്തിച്ചിരുന്നു.
ഭാര്യാപിതാവിനൊപ്പം സൺഗ്ലാസ് ഒട്ടിച്ച വാഹനങ്ങളിൽ പലയിടത്തും കറങ്ങി നടന്നിരുന്നതായും ജോമോൻ പറഞ്ഞു. അമ്മയും വല്ലമ്മയും താമസിച്ചിരുന്ന പെരിഞ്ചാംകുട്ടിയിൽ നിന്നാണ് ജോമോൻ വ്യാഴാഴ്ച പോലീസിന്റെ പിടിയിലായത്. ഒന്നാം പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ചതറിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ജോമോൻ പെരിഞ്ചാംകുട്ടിയിൽ എത്തിയത്. കോടതി വിധി വാർത്തയിലൂടെ ജോമോനെ തിരിച്ചറിഞ്ഞ ഓട്ടോ ഡ്രൈവർ പോലീസിന് വിവരം നൽകിയതാണ് ഇയാളെ കുടുക്കിയത്. അതിനിഷ്ഠൂരമായ കൃത്യങ്ങൾ ചെയ്തയാൾ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് രാജേന്ദ്രന്റെ ഭാര്യ സ്വീകരിച്ചത്. കൃത്യം നടന്ന ദിവസം രാജേന്ദ്രൻ ഇട്ടിരുന്ന വസ്ത്രത്തിന്റെ അടക്കം സത്യമായ വിവരങ്ങളും ഇവർ നൽകിയിരുന്നു. എന്നാൽ ഭാര്യയും ബന്ധുക്കളും ഒക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമാണ് ഒടുവിൽ ജോമോൻ നിയമത്തിന്റെ പിടിയിലായത്. ഒന്നാം പ്രതി രാജേന്ദ്രന് കിട്ടിയതിന് സമാനമായ ശിക്ഷ തന്നെ ഈ കേസിൽ ജോമോനും കിട്ടിയേക്കുമെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. 2010 മൊത്തം ആത്മഹത്യ ചെയ്തവരിൽ 40% പേർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇന്ത്യയിൽ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നത്. 2010 മാത്രം 186,000 പേർ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതായി ഇതേക്കുറിച്ചുള്ള പുതിയ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിൽ 56% സ്ത്രീകളാണ്. ദ ലാൻസെറ്റ് എന്ന ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2010 ലോകത്താകെ 900,000 പേരാണ് ആത്മഹത്യയിൽ അഭയം തേടിയത്. ഇതിൽ വലിയ ശതമാനമാണ് ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക്. ഗ്രാമീണ മേഖലയിലാണ് ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ് മുന്നിൽ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് അധികമാണ് ഇവിടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം. 2010 ഇന്ത്യയിൽ മൊത്തം ആത്മഹത്യ ചെയ്തവരിൽ 40% പേരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകളേക്കാൾ കൂടുതലാണ് ദ ലാൻസെറ്റിൻ്റെ കണക്കുകൾ. വലിയ ആശങ്കയാണ് റിപ്പോർട്ട് ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ആത്മഹത്യാ നിരക്ക് ഇത്രയും വർദ്ധിക്കുന്നതെന്ന് വ്യക്തമല്ലെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തുന്ന ലണ്ടൻ സ്കൂളിലെ പ്രൊഫസർ വിക്രം പട്ടേൽ പറഞ്ഞു. മാനസിക പ്രശ്നങ്ങൾ കാരണം നിരവധി പെൺകുട്ടികൾ ആത്മഹത്യയിൽ അഭയം തേടുന്ന പ്രവണതയാണ് നിലനിൽക്കുന്നത്. ഇതിനെതിരെ വലിയ മുൻകരുതലും ബോധവൽക്കരണവും വേണമെന്ന മുന്നറിയിപ്പും റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇപ്പോഴത്തെ നില തുടർന്നാൽ സമീപഭാവിയിൽ തന്നെ ഇന്ത്യയായിരിക്കും ആത്മഹത്യാ നിരക്കിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തുക. ഇപ്പോൾ ചൈനയിലാണ് ഏറ്റവും അധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. 2010 200,000 പേരാണ് ചൈനയിൽ ആത്മഹത്യ ചെയ്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സഹപ്രവർത്തകർ അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപവുമായി വനിതാ കണ്ടക്ടർ രംഗത്തെത്തി. പരാതി നൽകിയതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയതായും വനിതാ കണ്ടക്ടർ ആരോപിക്കുന്നു. കൊട്ടാരക്കര KSRTC യൂണിറ്റിലെ വനിതാ കണ്ടക്ടർ SG രമ്യയാണ് സഹപ്രവർത്തകർ അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ടക്ടർ ദിനേശ് ബാബു, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പൊന്നച്ചൻ മാത്യു എന്നിവർ അപമര്യാദയായി പെരുമാറിയെന്നാണ് രമ്യ ആരോപിക്കുന്നത്. പിന്നെ കണ്ടക്ടർ സീറ്റ് വന്നിരിക്കുക, മോശമായിട്ടൊരു ഡയലോഗ് പറയുക, ആവശ്യമില്ലാതെ അവിടെ ഇരിക്കുന്ന നമ്മളോട് തന്നെ മോശമായിട്ട് പെരുമാറുക. ആ സീറ്റ് ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം വിളിച്ചിട്ട് പോയില്ല, രണ്ടാമത് ഡ്യൂട്ടിക്ക് വന്ന ദിവസം പോയില്ല, മൂന്നാമത് വീണ്ടും വിളിപ്പിച്ച് ചെന്നപ്പോൾ അവിടെ വെച്ച് മോശമായിട്ട് പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ അവിടെ ഇരുന്ന് അന്നത്തെ ഇരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ജിഷൻ വേണമെങ്കിൽ അത് പോയാൽ മതി, ഒരുമാതിരി പറയാൻ പറ്റുന്നതായിട്ട് ഇതായിട്ട് പറയുക, അതിലും വിടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ച് തളിച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിലൊക്കെ ആക്കിയത് അങ്ങനെയാണ്. ഇരുവർക്കുമെതിരെ കൊട്ടാരക്കര DTOയ്ക്ക് പരാതി നൽകിയതോടെ തൊഴിൽപരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായും രമ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. DTOയ്ക്കും കൊല്ലം റൂറൽ SPക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഏത് കംപ്ലൈന്റ് കൊടുത്താലും ശരി, അതെല്ലാം അവരങ്ങനെ മാറ്റി മാറ്റി നിൽക്കുക. അതിൻ്റെ കൂടെ ഭയങ്കര ടോർച്ചറിങ്ങും ഭയങ്കര ഭീഷണിയും. അവിടെ ഒരുപാട് പേർക്കുണ്ട്, ആരും പുറത്ത് പറയാത്തതാ. ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പരാതിയുമായി മുന്നോട്ട് പോയാൽ തന്നെ കൊലപ്പെടുത്തുമെന്ന ചിലർ ഭീഷണി മുഴക്കിയതായും രമ്യ പറയുന്നു. ഇതേ ഡിപ്പോയിലെ മറ്റു വനിതാ ജീവനക്കാർക്കും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അപമാനവും ഭീഷണിയും ഭയന്ന് പുറത്തു പറയാത്തതാണെന്നും രമ്യ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കൊല്ലം ഡീസന്റെ മുക്കിലെ സ്വർണ്ണക്കടകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. തൃശൂർ ജുവലറിയിലെ CCTVയിലാണ് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കടയുടമ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറി. കൊല്ലം ഡീസന്റ് മുക്കിലും മുഖത്തലയിലുള്ള 5 ജ്വല്ലറികളിലും കഴിഞ്ഞ ബുധനാഴ്ചയാണ് മോഷണവും മോഷണശ്രമവും നടന്നത്. ഡീസന്റ് മുക്കിലുള്ള തൃശൂർ, പ്രണവം, ശ്രീലക്ഷ്മി, മുഖത്തലയിലുള്ള ഭാഗ്യശ്രീ എന്നീ ജ്വല്ലറികളിലാണ് മോഷണശ്രമം നടന്നത്. ഡീസന്റ് മുക്കിലെ സ്വർണ്ണപ്പണിശാല കുത്തിത്തുറന്ന് ആഭരണം കവരുകയും ചെയ്തു. തൃശൂർ ജ്വല്ലറിയിലെ CCTV ക്യാമറയിലാണ് മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞത്. കൈലിയും ഷർട്ടുമായിരുന്നു മോഷ്ടാവിന്റെ വേഷം. കൈകളിൽ ഗ്ലൗസും ധരിച്ചിട്ടുണ്ട്. We'll be right back.
കടയുടമ ബൈജു സിസിടിവി ദൃശ്യങ്ങൾ കൊട്ടിയം പോലീസിന് കൈമാറി. കേസ് അന്വേഷിക്കുന്ന കമ്മീഷണറുടെ തെഫ്റ്റ് സ്ക്വാഡിന് ദൃശ്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കൊട്ടിയം പോലീസ് പറഞ്ഞു. 3 മാസം മുമ്പ് തൃശൂർ ജ്വല്ലറിയിൽ മോഷണശ്രമം നടന്നിരുന്നു. അന്നും മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിരുന്നുവെങ്കിലും പ്രതിയെ പിടിക്കുന്നതിന് കഴിഞ്ഞിരുന്നില്ലെന്ന് കടയുടമ ബൈജു ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. ഹരിയാനയിലെ ഗുഡ്ഗാവിൽ കുഴൽക്കിണറിൽ വീണ 4 വയസ്സുകാരി മഹിയെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുകയാണ്. കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിണർ നിർമ്മിച്ചുകൊണ്ട് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തെത്തി. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് മഹിയുടെ ജന്മദിനം വീട്ടുകാർ ആഘോഷിക്കുമ്പോഴാണ് സംഭവം നടന്നത്. ജന്മദിനാഘോഷം നടക്കുമ്പോൾ തൊടിയിൽ കളിക്കുകയായിരുന്ന 4 വയസ്സുകാരിയ മഹി സമീപത്തെ പണി പൂർത്തിയാക്കാത്ത കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു. സംഭവം നടന്ന് 2 ദിവസം പിന്നിട്ടിരിക്കെ കുട്ടിയെ രക്ഷിക്കാനുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. മഹി വീണ 70 അടി താഴ്ചയുള്ള കുഴൽക്കിണറിന് സമാന്തരമായി മറ്റൊരു കിണർ നിർമ്മിച്ചുകൊണ്ട് കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തെത്തിയിട്ടുണ്ട്. പരിസരവാസികളെ പ്രദേശത്തു നിന്നും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. കുഴിയിൽ കുട്ടിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ സിലിണ്ടറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടി ഏതവസ്ഥയിലാണെന്നറിയാൻ കുഴിയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ഉത്തർപ്രദേശിലെ അലിഗർ ജില്ലയിലെ സെക്യൂരിറ്റി ഓഫീസറായ നീരജ് ഉപാധ്യയുടെ മകളാണ് മഹി. കരസേനയുടെയും ദേശീയ സുരക്ഷാ ഗാർഡിന്റെയും കീഴിലുള്ള സേനാവിഭാഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേസുകളിൽ ഉൾപ്പെട്ട നേതാക്കൾ ഭരണത്തിലെത്തുമ്പോൾ അത് പിൻവലിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് കോടതി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഉണ്ടായ ഒരു വഴിതടയൽ കേസിന്റെ ഹർജി പിൻവലിക്കൽ വാദം കേൾക്കവെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇ ഇജാസ് ഇങ്ങനെ നിരീക്ഷിച്ചത്. 2010 മെയ് 6 കേസിനാധാരമായി സംഭവം നടന്നത്. അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും വിലക്കയറ്റത്തിനുമെതിരെ ഹൈക്കോടതി വിധി ലംഘിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി പ്രതികൾ മാർഗതടസ്സം സൃഷ്ടിച്ചിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ, സ്പീക്കർ ജി കാർത്തികേയൻ, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, MLA ഉൾപ്പെടെ 100 പേരെ പ്രതിചേർത്ത് കണ്ടോൺമെന്റ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. കേസിൽ വിചാരണ നടത്താൻ തെളിവില്ലെന്നും പൊതു താൽപര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് കേസ് പിൻവലിക്കാൻ സർക്കാർ കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചു. ഈ കേസ് പിൻവലിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി സ്വകാര്യ ഹർജിയും കോടതിയിൽ എത്തി. ഇരു ഹർജികളുടെ പരിഗണനയ്ക്കിടെയാണ് കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. നേതാക്കൾ ഭരണത്തിലിരിക്കുമ്പോൾ അവരുടെ കേസ് പിൻവലിക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഇത്തരം നടപടികൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നും കോടതി പറഞ്ഞു. മാത്രവുമല്ല, പല ജില്ലകളിൽ നിന്നും തലസ്ഥാനത്ത് എത്തുന്നവരെ നട റോഡിൽ മണിക്കൂറുകളോളം നിർത്തുന്നത് ശരിയായ പ്രവണതയല്ലെന്നും കോടതി നിരീക്ഷിച്ചു. പിൻവലിക്കൽ ഹർജിയിൽ 25 കോടതി വിധി പറയും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 7 ദിവസം പ്രായമായ കുഞ്ഞിനെ ഓട്ടോയ്ക്കുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്ത് കേശവദാസപുരത്താണ് ഓട്ടോയ്ക്കുള്ളിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ഉള്ളൂരിൽ നിന്നും 2 സ്ത്രീകളും 1 പുരുഷനും ഓട്ടോയിൽ കയറിയതായി ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഴി നൽകി. ഇവർ ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ ശേഷമാണ് സീറ്റിന്റെ പുറകിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കുട്ടിയെ SAT ആശുപത്രിയിലെ ICU മാറ്റി. ഗുണ്ടകൾ പ്രതികളായി എത്തുന്ന കേസുകളിൽ നിന്ന് സാക്ഷികൾ പിന്മാറുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുന്നിൽ തെളിവ് നൽകാനെത്തിയ 2 സാക്ഷികൾ ഇന്ന് പിന്മാറിയതാണ് ഒടുവിലത്തെ സംഭവം. തലസ്ഥാനത്തെ പ്രമുഖ ഗുണ്ടാത്തലവൻ പുത്തൻപാലം രാജേഷും കൂട്ടാളികളും പ്രതികളായ കേസിൽ നിന്നാണ് സാക്ഷികൾ പിന്മാറിയത്. ഗുണ്ടാത്തലവൻ പുത്തൻപാലം രാജേഷ്, കൂട്ടാളികളായ പ്രശാന്ത്, സിജിത്ത്, വിഷ്ണു എന്നിവർ പ്രതികളായ ആക്രമണക്കേസിന്റെ വിചാരണയ്ക്കിടെയാണ് സാക്ഷികൾ പിന്മാറിയത്. ആക്രമണത്തിനിരയായി പരിക്കേറ്റ സ്വകാര്യ ബസ് ജീവനക്കാരൻ ചിറയിങ്കീഴ് സ്വദേശി ജി മോഹൻദാസ്, മുട്ടത്തറ സ്വദേശി എൻ മുരുകൻ എന്നിവരാണ് കേസിൽ നിന്നും പിന്മാറിയത്. തങ്ങൾക്ക് ജീവിക്കണം, ഭാര്യയും മക്കളുമുണ്ടെന്ന് സാക്ഷികൾ കോടതിയെ അറിയിച്ചുകൊണ്ടായിരുന്നു പിന്മാറ്റം. 2007 ഫെബ്രുവരി 13 പ്രതികളായ പുത്തമ്പാലം രാജേഷും സംഘവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് സ്വകാര്യ ബസ്സിനെ തടഞ്ഞുവെച്ച് അടിച്ചു തകർത്ത് ജീവനക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. കേസ് ഇന്ന് രാവിലെ കോടതി പരിഗണിച്ചപ്പോൾ സാക്ഷികൾ എത്തിയിരുന്നില്ല. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 ഇവർ കോടതിയിൽ മൊഴി നൽകാൻ എത്തിയിരുന്നു. കോടതി വരാന്തയിൽ പ്രതികളെ അനുഗമിച്ച ഗുണ്ടാസംഘങ്ങളെ കണ്ട സാക്ഷികളാണ് മൊഴി നൽകുന്നതിൽ നിന്നും പിന്മാറിയത്. ആരെയും ഭയന്ന് മൊഴി നൽകാൻ വിസമ്മതിക്കരുതെന്ന് കോടതി സാക്ഷികളെ അറിയിച്ചെങ്കിലും അവർ മുൻ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. കഴിഞ്ഞ ദിവസം ഗുണ്ടാത്തലവൻ കണ്ണാടി ഷാജിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജില്ലാ കോടതി കുറ്റപത്രം നൽകിയപ്പോഴും ഗുണ്ടകൾ എത്തിയിരുന്നു. 2 മാസം 2 ഈ കേസിൽ വിചാരണ തുടങ്ങും. അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിലും വിചാരണ ഉടൻ തുടങ്ങും. ഗുണ്ടാത്തലവൻ ഓം പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ.
സാക്ഷികൾക്ക് സംരക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് കൊലക്കേസ് ഉൾപ്പെടെ വിട്ടുപോകുന്നത് ജില്ലാ കോടതിയിൽ നിത്യ സംഭവമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.